ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് എമ്മിമോളെ ബർത്ത്ഡേൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ബർത്ത്ഡേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആയിക്കണം, എന്നാലും ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാനും ഒക്കെയും താത്താൻ്റെ മക്കളും സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇടവണ്ണ ബേക്കിംഗ് പാൻട്രിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കേക്കിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും. കേക്കിന് മാത്രമല്ല, നമുക്ക് ബർത്ത്ഡേ അതേപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാ പ്രോഡക്റ്റും ഇവിടെ കിട്ടും. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു എമ്മിമോളെ ബർത്ത്ഡേക്ക് ഉള്ള ഡ്രസ്സിൻ്റെ കളർ കേക്കിന് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോത്തിന് ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്, അപ്പോൾ അതെടുത്ത് പോരാനുണ്ടായിന്. അതേപോലെ ഫുഡ് പുറത്തേന് ഏൽപ്പിച്ചിട്ടുണ്ടായിന്, അപ്പോൾ അത് വാങ്ങി പോരാനൊക്കെ ഉണ്ടായിനി. അപ്പോൾ വീട്ടിലെത്തി സമയം നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്, ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലത്തോളോട് മരുവിൻ്റെ ഏഷ്യാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലും മരുവെന്ന് സ്കെച്ച് ചെയ്യാൻ പെട്ടെന്ന് വരും വിചാരിച്ചു കൊണ്ടാണ് കേട്ടോ ഞങ്ങളും ഇവിടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബലൂൺ തന്നെ ഉണ്ട് ഒരുപാട് വേർപ്പിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫോയിൽ കർട്ടനാണ് കേട്ടോ സെറ്റ് ആക്കുന്നത്. അപ്പോൾ താത്താൻ്റെ മോളും ഇളച്ചനൊക്കെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഓൾക്കൊക്കെ മുകൾക്ക് നന്നായിട്ട് എത്തുമല്ലോ. ഞാനിതൊക്കെ ഓലെയാണ് കേട്ടോ ഏൽപ്പിച്ചത്. അതേപോലെ താത്താൻ്റെ മോനും ഇവിടെ ബലൂണൊക്കെ വേർപ്പിക്കുന്നുണ്ട്. മോന് എമ്മിമോൾക്ക് കിട്ടാത്ത സ്ഥലത്തേക്ക് ബലൂണുകളൊക്കെ ആക്കി വെച്ചാണ്. അപ്പോൾ നമ്മളെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഇതാണ് കേട്ടോ എമ്മിമോളെ ബർത്ത്ഡേ ഫ്രോക്ക്. അപ്പോൾ ഒരു ഏരക്കായപ്പോൾ ഇനി എമ്മിമോൾക്ക് ബർത്ത്ഡേ ഫ്രോക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര കരച്ചിലേനി. അപ്പോൾ ഫ്രോക്കിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ കുത്തിയിട്ടായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി. അപ്പോൾ നല്ല കളിയിലാണ്. അപ്പോൾ പെട്ടി തുറന്നാണ്ടുള്ള സൈക്കിളൊക്കെ എടുക്കാൻ നോക്കുകയാണ്. പിന്നെ ഈ ഒരു സൈക്കിളൊക്കെ കറക്റ്റ് കാലത്തൂല കേട്ടോ, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചാണ്ട് ഓടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഓടിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ താത്താൻ്റെ മോന് ബേക്കൊന്ന് ഉന്തി കൊടുക്കുകയാണ്. അപ്പോൾ ഉന്തി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പോന് ഉന്തൽ നിർത്തുമ്പോൾ ഭയങ്കര ദേഷ്യം കാണിക്കണുണ്ട്. ഇപ്പോൾ ഒരു 8:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഓലൊക്കെ വരുന്നത്. പോല് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പലയക്കൊക്കെ കടയില്ലോണ്ട് കടയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഓല് പോകുന്നത്. പോല് വരാൻ കുറച്ച് നേരം വൈകി, മരുവിൻ്റെ ശേഷം വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8:30 ആയി. അപ്പോൾ താത്താൻ്റെ മക്കളോൾ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ എടുക്കാൻ സമ്മതിക്കണില്ല. പിന്നെ കുറേ സമയമായി ഉറങ്ങിയിട്ട് പുറക്കും വന്നേണ്. അപ്പോൾ പെട്ടെന്ന് കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഈ ഡ്രസ്സൊന്ന് ഊരിക്കൊടുക്കണം. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാണ്ട് കുറേ സമയമൊന്നും നിൽക്കാൻ കഴിയൂലല്ലോ. നീ ഗിഫ്റ്റ് കൊടുക്കാനോട് കൊടുക്ക. വെള്ളം ആക്കണം അവിടെ മാസം ഓഫിലുണ്ട്. മാമാ
ഞാൻ ഇപ്പൊ എങ്ങനെ എത്തുമ്പോ വീഡിയോ എടുക്ക. മയസു ആകെ കച്ചറി ഒന്നുകൂടി കൊടുക്കി. അപ്പൊ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാരും അമ്മിമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ അതാ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും എടുക്കൂല. എന്തോ കാലുമത്തി നോക്കിക്ക. കാൽമത്തിട്ട് മാറിയില്ല. അയ്യോ, അയ്മന്ന് എടുക്ക്, അയ്മന്ന് എടുക്ക്. ആ കേക്ക് നമുക്ക് ആക്കണ്ട. വേണോ വേണോ, വണ്ടി വെച്ച് ഇരുത്തി കൊടുക്കേണ്ടി വരും. തലമക്കൊന്ന് വെക്കണ്ടേ, എടുത്തേറി. കിട്ടിയില്ല.
പിന്നോൾക്ക് അലയാക്ക ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെയറും ഇളച്ചനൊരു ടെഡി ബിയറും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിനി. അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനിയോൾക്ക് ഫുഡ് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ബീഫ് മന്തിയും ചിക്കൻ പൊരിയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിനത്. അപ്പോൾ ഇതൊക്കെയാണ് മിമോളെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. പിൻഷാൽ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.